ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ 2009 ജൂൺ 1 തീയതിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ചിട്ട് എയർ ഫ്രാൻസിൻ്റെ 447 എന്ന വിമാനം കാണാതാവുന്നത് എയർബസ് 330 എയർക്രാഫ്റ്റ് 228 യാത്രക്കാർ ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ ഒരു എമർജൻസി കോൾ പോലും ATCയിലേക്ക് വന്നിട്ടില്ല എങ്ങനെയാണ് വിമാനം തകർന്നതെന്നോ എവിടെയാണ് വിമാനം തകർന്നു വീണതെന്നോ അറിയില്ല രണ്ട് വർഷം നീണ്ട അന്വേഷണം രണ്ട് വർഷത്തിനൊടുവിലാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നത് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിലെ ഡേറ്റ പരിശോധിച്ച സമയത്ത് വളരെയധികം നിർണായകമായ തെളിവുകളാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ലഭിച്ചത് എന്തായിരുന്നു എയർബസ് 330 അന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീഴാനുള്ള കാരണം എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ് എയർബസ് 330 ഇന്നത്തെ വീഡിയോ എയർ ഫ്രാൻസിൻ്റെ 447 എന്ന വിമാന അപകടത്തെ പറ്റിയിട്ടുള്ളതാണ് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണാം മാർച്ച് 31 തീയതിയാണ് ബ്രസീലിലെ റിയോ ഡി ജനീറിയോ എയർപോർട്ടിൽ നിന്നും 216 യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സും എയർ ഫ്രാൻസിൻ്റെ 447 എന്ന വിമാനത്തിലേക്ക് ബോർഡ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് അന്നത്തെ എയർബസ് 330 ആണ് യൂസ് ചെയ്യുന്നത് ഫ്ലൈ ബൈ വയർ എന്ന ടെക്നോളജിയുള്ള വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ് എയർബസ് 330 1994 മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യാതൊരു ഫേറ്റൽ ആക്സിഡൻസും ഈ എയർക്രാഫ്റ്റിന് ഉണ്ടായിട്ടില്ല എന്നതും പ്രത്യേകതയാണ് കുറ്റമറ്റ സേഫ്റ്റി റെക്കോർഡ് തന്നെയാണ് അന്ന് എയർബസ് 330 എന്ന വിമാനത്തിനുണ്ടായിരുന്നത് കോക്പിറ്റിൽ അന്നുണ്ടായിരുന്നത് 3 പൈലറ്റ്സ് ആണ് 58 വയസ്സുള്ള മാർക്ക് ഡുബോയ്സ് ആണ് ഫ്ലൈറ്റിൻ്റെ കമാൻഡർ അദ്ദേഹത്തിന് 11,000 മണിക്കൂറാണ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ളത് അദ്ദേഹത്തെ കൂടാതെ 2 ഫസ്റ്റ് ഓഫീസേഴ്സാണ് ഫ്ലൈറ്റിലുള്ളത് ആദ്യത്തെ ഫസ്റ്റ് ഓഫീസർ മിസ്റ്റർ പീറി ബോനിൻ അദ്ദേഹം 32 വയസ്സുള്ള വളരെയധികം എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു ഫസ്റ്റ് ഓഫീസറാണ് അദ്ദേഹം എയർ ഫ്രാൻസിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടില്ല 2,000 മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ളൂ ഇവരെ കൂടാതെ മൂന്നാമതൊരു ഫസ്റ്റ് ഓഫീസർ അദ്ദേഹം റിലീഫ് ഫസ്റ്റ് ഓഫീസറാണ് ഡേവിഡ് റോബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ക്യാപ്റ്റൻ റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നതിന് വേണ്ടിയാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് അതായത് റിലീഫ് ഫസ്റ്റ് ഓഫീസർ എന്ന് പറയും ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ റെസ്റ്റ് എടുക്കാനുള്ള അധികാരമുണ്ട് പൈലറ്റ്സിന് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് റിലീഫ് ഫസ്റ്റ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി എന്നാൽ റോബർട്ട് ഡേവിഡിനും വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം മറ്റൊരു പൊസിഷനിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്തതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഫ്ലൈ ചെയ്യാറുള്ളൂ അദ്ദേഹത്തിൻ്റെ ഫ്ലൈയിങ് ലൈസൻസ് ഒന്ന് വാലിഡാക്കി വെക്കുന്നതിന് വേണ്ടി മാത്രം അതുകൊണ്ട് തന്നെ 3 മാസത്തിൻ്റെ ഇടവേളയിൽ അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഫ്രാൻസിൻ്റെ ഈ ഫ്ലൈറ്റ് വളരെ മനോഹരമായ രാജ്യമാണ് ബ്രസീൽ എയർ ഫ്രാൻസിൻ്റെ 447 എന്ന ഫ്ലൈറ്റ് ഷെഡ്യൂളിൽ ബ്രസീലിലെത്തുന്ന പൈലറ്റ്സിനും ക്യാബിൻ ക്രൂവിനും 3 ദിവസത്തെ ലേ ഓവറാണ് എയർ ഫ്രാൻസ് നൽകുന്നത് ലോങ് ഫ്ലൈറ്റാണ് പൈലറ്റ്സിനും ക്യാബിൻ ക്രൂവിനും ആവശ്യമായ റെസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര നീണ്ട ലേ ഓവർ എയർ ഫ്രാൻസ് കൊടുക്കുന്നത് എന്നാൽ ഈ ഫ്ലൈറ്റിന് വന്ന പൈലറ്റ്സ് ക്യാബിൻ ക്രൂവോ വളരെയധികം റെസ്റ്റ് എടുത്തില്ല എന്ന് മാത്രമല്ല ക്യാപ്റ്റൻ 1 മണിക്കൂർ മാത്രമാണ് അന്നത്തെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂളിന് മുൻപ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പൈലറ്റ്സ് ഫസ്റ്റ് ഓഫീസേഴ്സും അധികം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ തങ്ങൾ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ പോലും അവർക്കുണ്ടായിരുന്ന ഒരു ധൈര്യം തങ്ങൾ ഫ്ലൈ ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് ആണ് എന്നതായിരുന്നു എയർബസ് 330 എന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി തന്നെ പൈലറ്റ്സിൻ്റെ എറർ ഏറ്റവും അധികം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഡിപ്പാർച്ചറിന് മുൻപ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ ഫ്ലൈറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് ടേക്ക് ഓഫിന് ശേഷം എയർക്രാഫ്റ്റ് സ്വയം ഫ്ലൈ ചെയ്തുകൊള്ളും ഇൻസ്ട്രുമെൻസ് മോണിറ്റർ ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ATC ആയിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക എന്നതാണ് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പൈലറ്റ്സിൻ്റെ പ്രധാന ഡ്യൂട്ടി രാത്രി 10:29 എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്ത് 35,000 അടി ഉയരത്തിലാണ് ഫ്ലൈ ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫീസർ ബോണിനാണ് എന്നാൽ എയർക്രാഫ്റ്റിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും അതുപോലെ ഇൻസ്ട്രുമെൻസ് മോണിറ്റർ ചെയ്യുന്നതും ക്യാപ്റ്റനായിരുന്നു റിലീഫ് ഫസ്റ്റ് ഓഫീസറായ റോബർട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തു കാരണം പകുതി സമയം എത്തുമ്പോൾ ക്യാപ്റ്റൻ റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹമാണ് ക്യാപ്റ്റനെ കോക്പിറ്റിൽ റീപ്ലേസ് ചെയ്യേണ്ടത് അങ്ങനെ എയർക്രാഫ്റ്റ് 1 മണിക്കൂർ നോർമലായിട്ട് ഫ്ലൈ ചെയ്തു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഏകദേശം 1:30 ബ്രസീലിലെ ഓഷ്യാനിക് കൺട്രോൾ സെൻറ്ററിൽ നിന്നും ക്യാപ്റ്റന് ഒരു ഇൻഫർമേഷൻ ലഭിച്ചു 35,000 അടി ഉയരത്തിൽ തന്നെ നിങ്ങൾ ഫ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്ലൈറ്റ് ലെവൽ 35,000 അടി ഉയരത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതായിരുന്നു ആ മെസ്സേജ് ഞങ്ങൾ 35,000 അടി ഉയരം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് ക്യാപ്റ്റൻ റിപ്ലൈ ചെയ്യുകയും ചെയ്തു ഇതായിരുന്നു എയർ ഫ്രാൻസിലെ 447 എന്ന വിമാനത്തിൽ നിന്നും പുറത്തേക്ക് പോയ അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എയർക്രാഫ്റ്റ് 35,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്
ഫസ്റ്റ് ഓഫീസർ ബോണിൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് കോക്പിറ്റിനകത്തെ വെതർ റഡാറിൽ ഇനി അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് പാത്തിൽ കാലാവസ്ഥ മോശമാണ് എന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ ഇത് സാധാരണയായിട്ട് എയർ ഫ്രാൻസിന്റെ പൈലറ്റ്സ് സൗത്ത് അമേരിക്കയിലേക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസാധാരണമായിട്ടൊന്നുമില്ല മേഘങ്ങളും ഇടിമിന്നലും എല്ലാം തന്നെ അവർ ഫ്ലൈ ചെയ്യുന്ന പ്രദേശത്ത് ഉണ്ടാകുന്നതാണ് എങ്കിലും തങ്ങൾക്ക് ഫ്ലൈറ്റ് ലെവൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ കുറച്ചു നേരം കഴിയുമ്പോൾ എ ടി സിയോട് റിക്വസ്റ്റ് ചെയ്യാം എന്ന് ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് പറയുകയുണ്ടായി എന്നാൽ ക്യാപ്റ്റന് അത് ആവശ്യമായി തോന്നിയില്ല കാരണം ചെറിയൊരു ടർബുലൻസ് അല്ലെങ്കിൽ ഐസിംഗ് ഇത് മാത്രമേ സാധാരണയായിട്ട് സംഭവിക്കാറുള്ളൂ അതുമാത്രമല്ല കുറച്ച് മുകളിലേക്കോ താഴേക്കോ ഫ്ലൈ ചെയ്താൽ പോലും പലപ്പോഴും ഈ കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അത്രയ്ക്കും ആവശ്യമാണെങ്കിൽ കാലാവസ്ഥയെ ചുറ്റി ഫ്ലൈ ചെയ്യാം എന്നാണ് ക്യാപ്റ്റൻ കണക്ക് കൂട്ടിയത് അങ്ങനെ ഈ സംഭാഷണത്തിന് 11 മിനിറ്റുകൾക്ക് ശേഷം ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് പറഞ്ഞു നമ്മൾ മേഘങ്ങൾക്കിടയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ആ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ക്യാപ്റ്റൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്നുകൂടെ ഫസ്റ്റ് ഓഫീസർ ചോദിച്ചു നമ്മൾക്ക് എ ടി സിയിൽ വിളിക്കണോ ഫ്ലൈറ്റ് ലെവൽ ചേഞ്ച് ചെയ്യണോ എന്ന് ചോദിക്കണോ അതിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ക്യാപ്റ്റൻ മറുപടി നൽകിയത് ഈ സമയമായപ്പോഴേക്കും എയർക്രാഫ്റ്റ് മറ്റ് വിമാനത്താവളങ്ങളുടെ എല്ലാം തന്നെ റഡാറിൽ നിന്നും പുറത്തായി കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ റഡാറിൻ്റെ റീച്ചിൽ നിന്നും പുറത്തായി കഴിഞ്ഞിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായതുകൊണ്ടാണ് റഡാർ കവറേജിന് പുറത്തു പോകുന്നത് ഇവിടെ എത്തുന്നതിന് മുൻപ് സാധാരണ എല്ലാ വിമാനങ്ങൾക്കും എ ടി സി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് വടക്കോട്ട് ഫ്ലൈ ചെയ്യുന്ന വിമാനങ്ങളെ ഓഡ് ഫ്ലൈറ്റ് ലെവലിലും തെക്കോട്ട് ഫ്ലൈ ചെയ്യുന്ന വിമാനങ്ങളെ ഈവൻ ഫ്ലൈറ്റ് ലെവലിലുമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എയർക്രാഫ്റ്റ് 447 ആ സമയത്ത് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് 35,000 അടി ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ലെവൽ അവർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇനി 37,000 അടി ഉയരത്തിലേക്കാണ് പോകാൻ സാധിക്കും എന്നാൽ 36,000 അടി ഉയരത്തിൽ തങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് എ ടി സിയോട് ചോദിക്കാനാണ് ഫസ്റ്റ് ഓഫീസർ ബോനിൻ ക്യാപ്റ്റനോട് പറഞ്ഞത് അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് അല്ല ആ സമയത്ത് എയർക്രാഫ്റ്റിന് ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണം എ ടി സി ഇങ്ങനെ റഡാറിന് പുറത്തായ വിമാനങ്ങളെ ഈ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം എന്നായിരുന്നു ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറിനോട് പറഞ്ഞത് ഈ സമയത്തെല്ലാം തന്നെ വളരെ ശക്തിയായിട്ടുള്ള ഇടിമിന്നൽ എയർക്രാഫ്റ്റിന് മുകളിൽ പതിച്ചുകൊണ്ടിരുന്നു അന്തരീക്ഷത്തിലെ ഇലക്ട്രിസിറ്റി വളരെ ശക്തിയായ രീതിയിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന് സെൻറ് എൽമോസ് ഫയർ എന്നാണ് പറയുന്നത് ഒരിക്കൽ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു വിമാനം സെൻറ് എൽമോസ് ഫയറിൽ പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിന് ശേഷം 4 എൻജിൻസും ഫെയിലായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം ഈ ഒരു പ്രതിഭാസമായിരുന്നു ഈ എയർക്രാഫ്റ്റിനും നേരിടേണ്ടി വന്നത് എന്നാൽ ഇതും സാധാരണയായിട്ട് സംഭവിക്കുന്നതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലോട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് ക്യാപ്റ്റൻ ആ സമയത്തും തോന്നിയിരുന്നില്ല അങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് ക്യാപ്റ്റൻ്റെ റെസ്റ്റ് ടൈം ആരംഭിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ഉറങ്ങാൻ പോകാനുള്ള സമയമായി അദ്ദേഹം ഉടനെ തന്നെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് ഓഫീസർ റോബർട്ടിനെ വിളിക്കുകയും അദ്ദേഹത്തിനോട് കോക്പിറ്റിനകത്തേക്ക് വരാൻ പറയുകയും ചെയ്തു ഈ റോബർട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ഓഫീസർ കോക്പിറ്റിനകത്തേക്ക് വന്ന ഉടനെ തന്നെ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തു കോക്പിറ്റിനകത്ത് ഓൾറെഡി എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് ഓഫീസർ ബോനൻ ഫസ്റ്റ് ഓഫീസർ റോബർട്ടിനെ ബ്രീഫ് ചെയ്യുകയുണ്ടായി ഈ സിറ്റുവേഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ കാലാവസ്ഥയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇത്ര ഓൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ബ്രീഫ് ചെയ്ത് കൊടുത്തു എന്നാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ആരാണ് കോക്പിറ്റിനകത്ത് ഇൻചാർജ് എന്ന കാര്യം പറയാതെയാണ് ക്യാപ്റ്റൻ പോയത് അതുകൊണ്ട് തന്നെ രണ്ട് ഫസ്റ്റ് ഓഫീസേഴ്സിനും അറിഞ്ഞുകൂടായിരുന്നു ആരാണ് ഡിസിഷൻസ് എടുക്കേണ്ടത് എന്ന് ആ ഒരു കൺഫ്യൂഷൻ അവരുടെ ഇടയിലുണ്ടായിരുന്നു മോശം കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എയർക്രാഫ്റ്റ് ഇടത്തേക്ക് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് ഫ്ലൈ ചെയ്യാം എന്ന് ഫസ്റ്റ് ഓഫീസർ റോബർട്ട് പറഞ്ഞെങ്കിൽ പോലും ഫസ്റ്റ് ഓഫീസർ ബോനിൻ അത് അനുസരിച്ചില്ല അതുമാത്രമല്ല അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തില്ല ഈ സമയമെല്ലാം എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് മേഘങ്ങൾക്കിടയിലൂടെയായിരുന്നു ഈ മേഘങ്ങൾക്കിടയിൽ ഐസ് ക്രിസ്റ്റൽസും ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഇതൊരു പ്രശ്നമല്ല പക്ഷേ ഐസ് ക്രിസ്റ്റൽസ് വലുതാണെങ്കിൽ അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ എയർ സ്പീഡ് കാണിക്കുന്ന സെൻസറിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിറ്റോ ട്യൂബ് എന്നാണ് ഈ സെൻസറിനെ പറയുന്നത് ഈ സെൻസറിനകത്തുള്ള ഹീറ്ററിന് ഈ ഐസ് ക്രിസ്റ്റൽസിനെ മെൽറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ ഇത് സാധാരണ അടഞ്ഞു പോകും ഇതാണ് എയർ ഫ്രാൻസിൻ്റെ 447 എന്ന ഫ്ലൈറ്റിൽ സംഭവിച്ചത് എയർബസ് 330 3 പിറ്റോ ട്യൂബ്സ് ആണുള്ളത് ഒന്ന് ക്യാപ്റ്റന് ഒന്ന് ഫസ്റ്റ് ഓഫീസറിന് ഒന്ന് സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രുമെൻറ്റിന് ഈ ഓരോ ട്യൂബും അതിനകത്തേക്ക് വരുന്ന വായുവിൻ്റെ മർദ്ദം അഥവാ പ്രഷർ അളന്നതിന് ശേഷം ഇതിനെ സ്റ്റാറ്റിക് പ്രഷറായിട്ട് താരതമ്യം ചെയ്യും അങ്ങനെ എയർക്രാഫ്റ്റിൻ്റെ എയർ സ്പീഡ് കണ്ടുപിടിക്കും ഈ എയർ സ്പീഡ് ഉപയോഗിച്ചാണ് എയർക്രാഫ്റ്റിൻ്റെ വെർട്ടിക്കൽ സ്പീഡ് ഓൾട്ടിറ്റ്യൂഡ് എന്നിവയെല്ലാം തന്നെ പൈലറ്റ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഐസ് ക്യൂബ്സ് വന്ന് ഈ ട്യൂബ് ഫില്ല് ചെയ്തതുകൊണ്ട് തന്നെ കാണിച്ചിരുന്ന എയർ സ്പീഡ് ഇൻവാലിഡ് ആയിരുന്നു അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ളതായിരുന്നില്ല കാണിച്ചിരുന്നത് റോങ് ആയിട്ടുള്ള എയർ സ്പീഡായിരുന്നു പൈലറ്റിന് കാണിച്ചുകൊണ്ടിരുന്നത് ഈ എയർ സ്പീഡിൽ ഒരു ഫ്ലക്ച്വേഷൻ വന്നതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിൻ്റെ
ഓട്ടോ പൈലറ്റ് പെട്ടെന്ന് ഡിസെൻഗേജ് ആയി. അതുപോലെ ഓട്ടോ ത്രസ്റ്റും പെട്ടെന്ന് ഓഫ് ആവുകയും ചെയ്തു. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് രണ്ട് ഫസ്റ്റ് ഓഫീസേഴ്സിനും മനസ്സിലായില്ല. എന്നാൽ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് ഓഫീസർ ബോണിൻ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലാണ് കൺട്രോൾസ് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ സൈഡ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞാലും അതൊരു മെഷീൻ മാത്രമാണ്. അതിന് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ഡേറ്റയാണോ അതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. എയർ സ്പീഡിൽ വളരെയധികം ഫ്ലക്ച്വേഷൻ വന്നതുകൊണ്ട് തന്നെ എയർബസിൻ്റെ സങ്കീർണമായിട്ടുള്ള ഫ്ലൈറ്റ് കൺട്രോൾ ലോ മാറുകയുണ്ടായി. എയർക്രാഫ്റ്റിൻ്റെ നോർമൽ ലോ അനുസരിച്ച് പൈലറ്റ്സ് സൈഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് നൽകുന്ന ഇൻപുട്ട്സ് ഫ്ലൈറ്റ് കമ്പ്യൂട്ടേഴ്സ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് എയർക്രാഫ്റ്റിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് സ്പീഡ് കോൺഫിഗറേഷൻ എന്നിവയെ ഒന്നുകിൽ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയോ ചെയ്യും. ഈ സമയത്തും പൈലറ്റിനെ വിമാനത്തിൻ്റെ എയറോഡൈനാമിക്സോ അല്ലെങ്കിൽ സ്ട്രക്ചറോ ആയ ഓപ്പറേറ്റിംഗ് ലിമിറ്റ്സിനെ മറികടക്കാൻ നിർബന്ധിതമാക്കുന്ന ഇൻപുട്ട്സ് തടയുകയും ചെയ്യും. ഇതിനെ ഫ്ലൈറ്റ് എൻവലപ്പ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് എയർക്രാഫ്റ്റ് അപ്പോഴും ഹ്യൂമൻ എററിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു സെൻസർ ഫെയിലാവുന്ന സമയത്ത് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെന്നില്ല. അതിന് പകരം പൈലറ്റ്സ് സൈഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് കൊടുക്കുന്ന കൺട്രോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ കൺട്രോൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. അതായത് ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആയി കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് എങ്ങനെയാണോ മാനുവലി ഫ്ലൈ ചെയ്യുന്നത് അതേ രീതിയിലായിരുന്നു ഫസ്റ്റ് ഓഫീസർ ബോണിൻ ആ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആയതോടുകൂടി എയർക്രാഫ്റ്റ് ടേർബുലൻസിൽ ഷേക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് ഫസ്റ്റ് ഓഫീസർ ബോണിൻ ഉടനെ തന്നെ എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. അതായത് കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. എയർക്രാഫ്റ്റ് 36,000 അടി ഉയരത്തിലേക്ക് ഫ്ലൈ ചെയ്യണമെന്ന് അദ്ദേഹം നേരത്തെ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്നാൽ 30,000 അടി ഉയരത്തിൽ നിന്നും ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മുകളിലേക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഉയരങ്ങളിൽ എയർക്രാഫ്റ്റിൻ്റെ മാക്സിമം സേഫ് സ്പീഡും മിനിമം സേഫ് സ്പീഡും വളരെ ക്ലോസ് ആയിട്ട് വരും. ഉയർന്ന ഉയരത്തിൽ വായു നേർത്തതാണ്. ഇത് ചെറിയ ലിഫ്റ്റ് മാത്രമേ എയർക്രാഫ്റ്റിന് നൽകുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉയർന്ന വേഗതയും ആവശ്യമാണ്. ചെറിയ ഡിഗ്രിയിൽ വിമാനം ഉയർത്തിയാൽ പോലും എയർക്രാഫ്റ്റ് സ്റ്റോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എയർക്രാഫ്റ്റ് ഇങ്ങനെ ക്ലൈംബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റോൾ ആകുന്നുണ്ട് എന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു വാർണിംഗ് കോക്പിറ്റിനകത്ത് വരികയും ചെയ്തു. എന്നാൽ അത് 3 സെക്കൻഡ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പൈലറ്റ്സ് അത് ശ്രദ്ധിച്ചതുമില്ല. പലതരത്തിലുള്ള വാർണിംഗ്സും പലതരത്തിലുള്ള മെസ്സേജസും കമ്പ്യൂട്ടർ സ്ക്രീനിലും കോക്പിറ്റിനകത്തും വന്നുകൊണ്ടിരുന്നു. ഇതെന്താണെന്ന് പൈലറ്റ്സ് രണ്ട് ഫസ്റ്റ് ഓഫീസേഴ്സിനും യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ സൈഡ് സ്റ്റിക്കിൽ നിന്നും അപ്പോഴും ഫസ്റ്റ് ഓഫീസർ ബോണിൻ കൈയെടുത്തിട്ടുണ്ടായിരുന്നില്ല. എയർക്രാഫ്റ്റ് ഏകദേശം 37,000 അടി ഉയരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴും എയർക്രാഫ്റ്റ് മുകളിലേക്ക് ക്ലൈംബ് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ഫസ്റ്റ് ഓഫീസർ റോബോട്ട് എയർക്രാഫ്റ്റ് അപ്പോൾ ഉയരത്തിലേക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത്. വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് താഴേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ഫസ്റ്റ് ഓഫീസർ ബോണിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റിൻ്റെ നോസ് ഭാഗം താഴേക്ക് കൊണ്ടുവരികയാണ് ഫസ്റ്റ് ഓഫീസർ ബോണിൻ ചെയ്തത്. എന്നാൽ താഴേക്ക് എയർക്രാഫ്റ്റിൻ്റെ മുൻഭാഗം കൊണ്ടുവന്നെങ്കിൽ പോലും അത് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്നതിന് തടയുന്ന അത്രയും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതായത് എയർക്രാഫ്റ്റിൻ്റെ മുൻഭാഗം താഴേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും എയർക്രാഫ്റ്റ് പിന്നീടും ക്ലൈംബ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇത് രണ്ട് ഫസ്റ്റ് ഓഫീസേഴ്സും മനസ്സിലാക്കിയതുമില്ല. ഈ സമയമായപ്പോഴേക്കും കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ട് പോകുന്നു എന്ന് ഫസ്റ്റ് ഓഫീസർ റോബർട്ടിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് ക്യാപ്റ്റനോട് വരാൻ പറയാൻ ക്യാബിൻ ക്രൂവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എയർക്രാഫ്റ്റിൻ്റെ മാക്സിമം ഓൾട്ടിറ്റ്യൂഡായ 38,000 അടി ഉയരത്തിലെത്തിയ എയർക്രാഫ്റ്റ് സ്റ്റോൾ എന്ന വാർണിംഗ് നൽകിക്കൊണ്ട് തന്നെ പെട്ടെന്ന് താഴേക്ക് ഡിസെൻഡ് ചെയ്തുകൊണ്ട് വന്നു. എന്നാൽ എന്തുകൊണ്ടാണ് എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യുന്നത് എന്ന് രണ്ട് ഫസ്റ്റ് ഓഫീസേഴ്സിന് മനസ്സിലായില്ല. ഈ സമയത്താണ് ക്യാപ്റ്റൻ കോക്പിറ്റിനകത്തേക്ക് വരുന്നത്. അദ്ദേഹം എയർക്രാഫ്റ്റിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയ സമയത്ത് വളരെയധികം മെസ്സേജസും വളരെയധികം വാർണിംഗ്സും കാണാൻ സാധിച്ചു. 1 മിനിറ്റിൽ 10,000 അടി താഴേക്കാണ് എയർക്രാഫ്റ്റ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ക്യാപ്റ്റനും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ സമയത്തെല്ലാം തന്നെ എയർക്രാഫ്റ്റിൻ്റെ എല്ലാ സിസ്റ്റംസും നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴും കാണിക്കുന്ന ഡിസ്പ്ലേ തെറ്റാണെന്നാണ് രണ്ട് ഫസ്റ്റ് ഓഫീസേഴ്സും വിശ്വസിച്ചത്. അത് തന്നെയാണ് അവർ ക്യാപ്റ്റനോട് പറഞ്ഞത്. തങ്ങളുടെ ഡിസ്പ്ലേ തെറ്റാണ്, തങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ റീഡിങ്സും തെറ്റാണെന്നാണ് അവർ ക്യാപ്റ്റനോട് പറഞ്ഞത്. എന്നാൽ കൺട്രോൾ ഏറ്റെടുക്കുന്നതിന് പകരം ഈ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുകയും എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി മനസ്സിലാക്കുകയുമായിരുന്നു ക്യാപ്റ്റൻ ചെയ്തത്. എയർക്രാഫ്റ്റിൻ്റെ മുൻഭാഗം പതിയെ താഴ്ത്തി എയർ സ്പീഡ് വീണ്ടെടുത്തിരുന്നെങ്കിൽ എയർക്രാഫ്റ്റ് റിക്കവർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എയർക്രാഫ്റ്റ് താഴേക്ക് ഡിസെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീണ്ടും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഫസ്റ്റ് ഓഫീസർ ബോണിൻ ശ്രമിച്ചത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എയർക്രാഫ്റ്റിന്റെ നോസ് ഭാഗം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു 10000 അടി ഉയരത്തിൽ എയർക്രാഫ്റ്റ് എത്തിയ സമയത്താണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ക്യാപ്റ്റന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ക്ലൈം ചെയ്യരുത് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിൽ പോലും അത് വളരെ അധികം വൈകി പോയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ എയർക്രാഫ്റ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്ന് പതിക്കുകയും തകരുകയുമായിരുന്നു പുലർച്ചെ 4 മണിയായിട്ടും എയർ ഫ്രാൻസിന്റെ എയർക്രാഫ്റ്റിൽ നിന്നും യാതൊരു കമ്മ്യൂണിക്കേഷനും ലഭിക്കാത്തതുകൊണ്ട് തന്നെ സെനഗൽ എടിസി മറ്റ് എടിസിയുമായിട്ടും അതുപോലെ എയർ ഫ്രാൻസിന്റെ ചുറ്റും ഫ്ലൈ ചെയ്തിരുന്ന മറ്റ് എയർക്രാഫ്റ്റുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് എയർക്രാഫ്റ്റിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാം എന്ന് കണക്ക് കൂട്ടുന്നതും ബ്രസീലും സെനഗലും കൂടെ എയർക്രാഫ്റ്റിന്റെ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുന്നതും റേഡിയോ കവറേജിന് പുറത്തായിരുന്ന സമയത്താണ് എയർ ഫ്രാൻസ് കടലിൽ പതിച്ചത് അതുകൊണ്ട് തന്നെ എവിടെയാണ് വിമാനം വീണതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ മനസ്സിലാക്കുക വളരെയധികം പ്രയാസകരമായിരുന്നു ഫ്രാൻസിലെ ബ്യൂറോ ഓഫ് എൻക്വയറി ആൻഡ് അനാലിസിസ് ആണ് ആദ്യം അന്വേഷണം തുടങ്ങിയത് വിമാനത്തിൽ നിന്നും വന്നിരുന്ന എയർകാർസിന്റെ ഡേറ്റയാണ് ആദ്യം ചെക്ക് ചെയ്തത് ഓരോ 10 മിനിറ്റിലും വിമാനത്തിന്റെ ഓൾട്ടിറ്റ്യൂഡും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ എയർകാർസ് എന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ട് എയർക്രാഫ്റ്റ് എയർലൈൻസിന് അയക്കുന്നതാണ് 2 മണി കഴിഞ്ഞ് 10 മിനിറ്റായപ്പോൾ വന്ന ഡേറ്റ പരിശോധിച്ച സമയത്ത് പിറ്റോ ട്യൂബിൻ്റെ ഉള്ള പ്രോബ്ലംസും എയർക്രാഫ്റ്റിൻ്റെ ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആയതും ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ മെസ്സേജിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു എന്നാൽ ഇത് വെച്ച് എയർക്രാഫ്റ്റിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുക അസാധ്യമായിരുന്നു എങ്കിലും പിറ്റോ ട്യൂബിനുണ്ടായ എന്തോ ഒരു പ്രശ്നമാണ് എയർ ഫ്രാൻസ് ഈ ഒരു ഫ്ലൈറ്റിന്റെ അപകടത്തിന് കാരണമെന്ന് ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുകയും ചെയ്തു ജൂൺ 1 തന്നെ എയർക്രാഫ്റ്റിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടുണ്ടാകില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ജൂൺ അവസാനമായപ്പോഴേക്കും എയർക്രാഫ്റ്റിന്റെ 600 ഭാഗങ്ങൾ അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചു എന്നാൽ അപ്പോഴും ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചില്ല 2 വർഷം നീണ്ട തെരച്ചിലിനൊടുവിലാണ് 2011 മെയ് മാസത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചത് ഇത് കണ്ടെടുത്തതിന് ശേഷം ഇതിൽ ഡേറ്റ ഡീകോഡ് ചെയ്ത സമയത്താണ് കോക്പിറ്റിൽ നടന്ന എല്ലാ സംഭാഷണങ്ങളും ഇവർക്ക് മനസ്സിലാകുന്നത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാകുന്നതും ഫസ്റ്റ് ഓഫീസർ ബോനിനാണ് ഈ അപകടത്തിന്റെ കാരണം എന്ന് അവർ തിരിച്ചറിയുന്നതും ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയം വരെ ഫസ്റ്റ് ഓഫീസർ ബോനിൻ എയർക്രാഫ്റ്റ് ഉയർത്തുവാനാണ് ശ്രമിച്ചത് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മുകളിലേക്ക് ഫ്ലൈ ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഓഫീസർ ബോനിൻ ഇത് ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായില്ല അതിനെ പറ്റിയുള്ള അന്വേഷണം നടത്തിയ സമയത്താണ് ഫസ്റ്റ് ഓഫീസർ ബോനിന് ഫിസിക്കലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എന്നവർ മനസ്സിലാക്കുന്നത് തന്റെ CPL ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള മണിക്കൂറുകളാണ് അദ്ദേഹം ഫിസിക്കലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തിട്ടുള്ളത് അതിനുശേഷം എയർ ഫ്രാൻസിൽ ജോയിൻ ചെയ്തു Airbus 320 Airbus 340 എന്നീ വിമാനങ്ങളിൽ ട്രെയിനിങ് നടത്തി ട്രെയിനിങ് കിട്ടിയിരുന്ന സമയത്തും അദ്ദേഹം ഫിസിക്കലായിട്ട് എയർക്രാഫ്റ്റ് ഒരുപാട് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടേക്ക് ഓഫോ ലാൻഡിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോൾ പോലുള്ള ഒരു സിറ്റുവേഷനോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റിൽ ഫ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫിസിക്കലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വളരെയധികം കുറവായിരുന്നു എന്നാൽ ഈ സമയത്ത് ക്യാപ്റ്റനായിരുന്നു കോക്പിറ്റിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ സിറ്റുവേഷൻ കാര്യമായിട്ട് അസസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു കാരണം 15 മുതൽ 17 ഡിഫറെൻ്റ് എയർക്രാഫ്റ്റിൽ അദ്ദേഹം ടൈപ്പ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ഫിസിക്കലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസും അദ്ദേഹത്തിന് കൂടുതലാണ് ഈവൻ ഫസ്റ്റ് ഓഫീസർ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ പോലും എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് റോങ് ആയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹം ഫസ്റ്റ് ഓഫീസർ ബോനിൽ നിന്നും കൺട്രോൾസ് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനോ സമയം കണ്ടെത്തിയില്ല അതിനു പകരം വെറുതെ കൺട്രോൾ സിസ്റ്റം നോക്കിയിരിക്കുകയും അഡ്വൈസസ് കൊടുക്കുകയുമാണ് അദ്ദേഹം ചെയ്തത് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫീസർ റോബോട്ടിന് കൂടുതലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം കൺട്രോൾ ഏറ്റെടുക്കുകയുണ്ടായിരുന്നില്ല കോക്പിറ്റിനകത്തേക്ക് ക്യാപ്റ്റൻ വന്നതും വളരെ ലേറ്റായിട്ടാണ് ലേറ്റായിട്ട് ക്യാപ്റ്റൻ വന്ന സമയത്തും അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല അതുകൂടാതെ എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാനും അദ്ദേഹം ആ സമയത്ത് തയ്യാറായില്ല ഒരു പക്ഷേ കോക്പിറ്റിലേക്ക് വന്ന സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ അദ്ദേഹം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഫ്രാൻസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയത് അതുകൂടാതെ ഈ ഒരു അപകടം എയർ ഫ്രാൻസിൽ തന്നെ പൈലറ്റ്സിൻ്റെ ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും കാരണമായി ഹ്യൂമൻ ആയാലും മെഷീൻ ആയാലും എറർ എന്തായാലും സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു എയർ ഫ്രാൻസിൻ്റെ 447 എന്ന അപകടം 228 യാത്രക്കാർ ക്രൂ ഉൾപ്പെടെ ഈ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതായിരുന്നു എയർ ഫ്രാൻസിൻ്റെ 447 എന്ന എയർക്രാഫ്റ്റിന് സംഭവിച്ചത് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു സോ മച്ച് ബൈ